മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലെ കുളമാവിനടുത്തുള്ള കാനനം റിട്രീറ്റിലാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. നമുക്ക് കാണാം നമ്മുടെ മുന്നിലിങ്ങനെ പിന്നെ അടിപൊളിയായിട്ട് പരന്ന് കിടക്കുന്ന മലനിരകളാണ് നമ്മളെ ബാക്കിൽ കാണുന്നത്. കണ്ടോ, നല്ലൊരു വൈബാണ് കേട്ടോ. രാവിലെയൊക്കെ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ഉല്ലാസം കിട്ടുന്ന ഒരു ലൊക്കേഷനാണ്. ഭയങ്കര ആംബിയൻസാണ്. ഫോട്ടോ ഒക്കെ ഇഷ്ടംപോലെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റൂമൊക്കെ വീൽചെയർ ഫ്രണ്ട്ലിയാണ്. റൂമിലേക്ക് കയറുന്ന ഭാഗം പിന്നെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ ഫ്രണ്ടിൽ റാമ്പ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും അവർ റാമ്പ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് വീൽചെയർ പൊക്കി കയറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ബാത്റൂം കാര്യങ്ങളൊക്കെ വീൽചെയർ ഫ്രണ്ട്ലി. കാനനം റിട്രീറ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പം ഇപ്പം മലപ്പുറം, പെരിന്തൽമണ്ണ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തൊടുപുഴ വന്നിട്ട് അവിടുന്ന് പുളിയൻമല റൂട്ടിലൊരു 51 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. 51 കിലോമീറ്റർ ഓടി വന്നാൽ നമ്മൾ കുളമാവ് ഡാം ആ ഒരു ലൊക്കേഷനിലാണ് എത്തുക. അതുപോലെ തന്നെ നാടുകാണി പവലിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാപ്പിൽ അടിച്ചാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ കാനനം റിട്രീറ്റിൽ നിന്ന് മാപ്പിൽ അടിച്ചാലും നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഹൈവേന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. ആ കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വഴിയാണ് കേട്ടോ. നല്ല കുത്തനുള്ള കയറ്റാണ്. ഈ വഴി തന്നെയാണ് നമ്മളുടെ നാടുകാണി പവലിയൻ ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ നല്ല രണ്ട് ടേണിംഗ് ഉണ്ട് നമ്മളുടെ കാനനത്തിലേക്ക് എത്തിയ തൊട്ട് മുമ്പായിട്ട്. നല്ല ശ്രമകരമായിട്ട് ഒടിഞ്ഞ് കയറേണ്ട രണ്ട് ടേണിംഗ് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ കയറി ആ ടേണിങ് ഒടിഞ്ഞിങ്ങനെ വരുമ്പോണ്ടല്ലോ നമുക്ക് കിട്ടുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ കാണുന്നതൊക്കെ ഇവരുടെ പിന്നെ റൂമുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എത്തുമ്പോഴാണ് ഇവിടുത്തെ കറക്റ്റ് വൈബ് നമുക്ക് കിട്ടിത്തുടങ്ങും കേട്ടോ. ഇപ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ മുന്നിൽ നല്ല മനോഹരമായിട്ടുള്ള ആ പച്ചക്കുന്നിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇവിടുത്തെ റൂംസുകളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കാനേ സൂപ്പറാണ്. നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ മുന്നേ തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വീൽചെയർ ഉരുട്ടി എല്ലായിടത്തും പോകാൻ പറ്റും. പിന്നെ കുന്നിൻ്റെ ചെരുവാണ്. ചില സ്ഥലത്തൊക്കെ നമുക്കൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉരുട്ടി പോകാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് പിന്നെ ദൂരേക്ക് ഇങ്ങനെ നോക്കി ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ ആ മല, ഇങ്ങനെ ദൂരെ കാണുന്ന മല കണ്ടോ, എന്തൊരു ഭംഗിയാണ്. നമുക്കിങ്ങനെ പിന്നെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. ഒച്ച ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആരും ഒരു ശല്യമില്ലാത്ത രൂപത്തിൽ ഇവിടെ ഇങ്ങനെ താമസിച്ചിട്ട് പോകാൻ പറ്റും. അടിപൊളിയാണ്. ഇടുക്കി ജില്ലയിൽ കുളമാവിൽ കാനനം റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമുക്ക് നാടുകാണി പവലിയൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യൂ പോയിൻറ്റുകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇരുന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഭയങ്കര ആംബിയൻസാണ്. നാല് പുറം പച്ചക്കുന്നുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതിലൂടെ വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനടുത്ത് തന്നെ കുളമാവ് ഡാമുണ്ട്. പിന്നെ മനോഹരമായിട്ട് ലൊക്കേഷനാണ്. ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണിത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സ്ഥലമാകൊണ്ട് തന്നെ നമ്മൾ വരുമ്പം ഒരു കൊടയൊക്കെ കയ്യിൽ കരുതിയിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് കൊടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ പുറത്തിരിക്കാം. കുളമാവിൽ നിന്നുള്ള ഈ ചെറിയ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ കോട്ടേജുകൾ. ഇത് 1 BHK 2 BHK റൂമുകളാണ്. ഇത് രാവിലെ ഒരു 8 മണി സമയത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല, ഇന്ന് രാവിലെയാണ് വീഡിയോ എടുത്തത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നാല് പുറം മലനിരകളാണ് കാണുന്നത്. ഇതിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡാമിൻ്റെ ആണെന്നറിയില്ല വെള്ളം കാണുന്നുണ്ട് കെട്ടിക്കിടക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി മലനിരകളാണ്. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോട താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം ഇതിലും വലിയൊരു ആംബിയൻസാണ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് കാലാവസ്ഥ മാറി മറിയും. കോടയ്ക്ക് പെട്ടെന്ന് വരും പോവും ചെയ്യും. ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു രീതിയിലാണ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ അത് ഫുള്ള് തെളിഞ്ഞ് ക്ലിയറായിട്ട്
മലനിരകളൊക്കെ കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും. അവിടെ നമുക്കൊരു റിസോർട്ട് ഒന്ന് കാണുന്നുണ്ട്. അപ്പം ഇന്നലെ പറഞ്ഞത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ്. ആ മലയുടെ ചോട്ടിലായിട്ട് അവിടെ കാണാനുണ്ട്. അതുപോലെ കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ദൂരെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടറിയില്ല, ഒരു വെളുത്ത ലൈന് കാണാം. നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് ആണ് കേട്ടോ. ഒരുപാട് മേളുന്ന വാട്ടർഫാൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. താഴെ വന്നിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് വിട്ടിരുന്നതുകൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ആ പച്ചക്കുന്നുകളുടെ ഇടയിലൊരു വെളുത്ത ലൈന്, അതിൻ്റെ മേലെ കോട ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഇവിടെ ആ കോട മൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്, ഒരു ഉന്മേഷം കിട്ടും ശാരീരികമായിട്ട് അല്ലേ. അപ്പം ഇവിടെ പിന്നെ വീൽ ചെയറിലുള്ള ആളുകൾക്ക് വന്നാൽ കംപ്ലീറ്റ്ലി വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. റൂമിനകത്തേക്ക് മാത്രം രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് ഏറ്റിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ റാമ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുളമാവിലെ കാനനം റിക്രീറ്റിലാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ ആവശ്യമുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു ദിവസമൊക്കെ നിന്നിട്ട് താമസിച്ച് പോവാം. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? കണ്ടിരിക്കല്ലേ കൊറേ സമയം പോരാ, രണ്ടു ദിവസമൊക്കെ നിക്കണം. അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാം, അതന്നെ നമുക്ക് മടുപ്പൊന്നും വരൂല. വീട്ടുകാരെല്ലാരും വരിക, ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ കൂടണം അല്ലേ. വീട്ടിലുള്ള എല്ലാവരും കൂടെ വരിക. എന്നിട്ട് ഇവിടെ കോട്ടേജസ് ഉണ്ടല്ലോ, എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. എന്നാ ഒരുമിച്ചാണ് കാര്യം, അങ്ങനെ നിൽക്കാം. ഭയങ്കര സൈലന്റ് ആണ് അല്ലേ, ഇഷ്ടം തോന്നുന്നേ. രാത്രിയൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാട്ടോ, നടക്കും പുറത്തൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത്. മനോഹരമായിട്ട് ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം. എന്താ ഇന്നിങ്ങനെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. കോട ഇങ്ങനെ പോകുന്നുണ്ടോ? ഇത് എപ്പോഴാണ് പെട്ടെന്നായിരിക്കും താഴേക്ക് ഇറങ്ങി വരട്ടോ, കംപ്ലീറ്റ്ലി മൂടും നേരത്തെ പറഞ്ഞ പോലെ. പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് ഇവിടെ കേട്ടോ. കാനൻ റിക്രീറ്റിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ കഴിയും. ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആംബിയൻസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്, കണ്ടില്ലേ. മലനിരകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പല സ്ഥലത്തും വെയിലുണ്ട്, പല സ്ഥലത്തും കോടയുടെ ഒരു നിഴൽ കാണാനുണ്ട്. രാവിലത്തെ ഒരു കാഴ്ചയാണിത്. നമുക്ക് വൈകിട്ടാകുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ് അവിടുന്ന് കിട്ടുന്നുണ്ടോ. എന്ത് പൊളിയാണ് അല്ലേ. ശരിക്കും ഇവിടെയൊക്കെ വന്നിട്ട് രണ്ട് ദിവസമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ താമസിച്ച് പോകണുട്ടോ. പൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന കോട്ടേജിലാണ് ഞങ്ങൾ നിന്നത് കേട്ടോ. 1 BHK കോട്ടേജാണ്. ഇതിനകത്തൊരു ഡൈനിങ് ഹാള് വരുന്നുണ്ട്, ഒരു ബെഡ്റൂം, പിന്നെ ബാത്റൂം, ഒരു സിറ്റ് ഔട്ട് ഉണ്ടോ. അത് നല്ല സൗകര്യമാണ് കേട്ടോ. അതുപോലെ ഇവിടെ ചെറിയൊരു കോട്ടേജ് വേറെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ താമസിക്കുമ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ റൂമിൽ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ പാചകം ചെയ്യുന്ന നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ കാഴ്ചകളോ കാണാൻ വേണ്ടി ഒന്ന് മുകളിലേക്ക് കയറി പോവാണ്. അത് ഞങ്ങളിങ്ങനെ ഈ കോട്ടേജിൻ്റെ മുന്നിലൂടെ ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തള്ളാണ് ഒരാൾ വേണം. കുന്നാണല്ലോ, കുന്നിൻ്റെ ചെരുവിലാണ് ഇതുള്ളത്. എന്നാലും ഒരാൾ തള്ളാണ്ട് സുഖമായിട്ട് നമുക്ക് നല്ല കട്ട വിരിച്ചിട്ടുള്ള സ്ഥലമാണ്, തള്ളി കയറ്റാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ മേളിൽ നിന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ സിംഗിൾ ബെഡ്റൂമുള്ള കോട്ടേജുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊക്കെ കഴിയും. എല്ലാ റൂമിലും ഫുള്ളാണ്ട്, ഗസ്റ്റുകൾ ഫുള്ളാണ്. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നോക്കിയൊക്കെ ഉണ്ടോ, മേളിലുള്ള കാഴ്ചയാണ്.
നല്ല മനോഹരമായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വേറെ കോട്ടേജുകളാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടേ നല്ല അടിപൊളി ലൊക്കേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റം പവർ ഹൗസ് കാണാൻ പറ്റും. ഈ മലയുടെ താഴ്ഭാഗത്തായിട്ടാണ് മൂലമറ്റം പവർ ഹൗസ് വരുന്നത്. അതിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നമ്മളുടെ ഈ കുളമാവ് ഡാമിൽ നിന്നാണ്. നമ്മളെ മുന്നിൽ കാണുന്ന മലയുടെ താഴ്ഭാഗത്തായിട്ടാണ് മൂലമറ്റം പവർ ഹൗസ് വരുന്നത് കേട്ടോ. ശരിക്കും അതിൻ്റെ ആ ദൃശ്യം നമുക്കൊന്നും ഇങ്ങനെ കാണാൻ പറ്റും. എന്തൊരു ഭംഗിയുള്ള സ്ഥലം തന്നെ. രാവിലെയൊക്കെ ഇങ്ങനെ രാവിലെ വൈകിട്ട് ഇവിടെ വെയിലിൻ്റെ വലിയൊരു സംഭവം നമുക്കില്ല. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്, നല്ലൊരു കാലാവസ്ഥ കൂടിയാണ്, നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനേ നല്ല ഭംഗിയുണ്ട്. അവിടെ ദൂരെ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സൗണ്ട് നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കാനുണ്ട്. എന്തായാലും അടിപൊളിയാണ് സംഭവം. എവിടെ നിന്നാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്കിങ്ങനെ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാം, അതിനൊക്കെ പറ്റിയിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കിട്ടുന്നൊരു പിന്നെ കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ടോ, അപ്പുറത്തെ സൈഡ് വലിയ മലകളാണ്. കറക്റ്റ് ആ കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മളുടെ മൂലമറ്റം പവർ ഹൗസ് വരുന്നത് കേട്ടോ. അതിൻ്റെ നേരെ മേളിലുള്ള മല കണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് കുളമാവ് ഡാമുള്ളത്. ആ ഡാമിൽ നിന്നാണ് താഴേക്ക് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഉരുൾപൊട്ടി ഒലിച്ച മാതിരി എന്തോ ഒരു സംഭവം ദൂരെ അപ്പുറത്തെ മലയിൽ കാണുന്നുണ്ട്. അതിനപ്പുറത്ത് പിന്നെ കോട്ടേജുകളോ റിസോർട്ടുകളോ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സ്ഥലത്ത് വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരെണ്ണുണ്ട്, പിന്നെ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, ഇവിടെ വലുതായിട്ട് ഒരെണ്ണം കാണുന്നുണ്ട്. അങ്ങനെ അപ്പുറത്തെ മലയിൽ ഒരുപാട് വാട്ടർഫാൾസുകൾ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കൊണ്ടാട്ടി ഇവിടെ നിന്നിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊളി വൈബല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ ശരിക്കും പറഞ്ഞ തൊടുപുഴയിൽ ഒരു വീൽ ചെയർ കൊടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോകുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് പോകുന്നത്. ഇന്നലെ വൈകിട്ടെത്തി, വൈകിട്ടെത്തിയപ്പോൾ ഇവിടെ വേറൊരു ഫീലായിരുന്നു. നിറച്ച് കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് കൂടുതൽ അങ്ങോട്ട് കാണാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ രാവിലെ നേരം വെളുത്തപ്പോൾ കോടയൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കോട വീണ്ടും ഇങ്ങനെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കണ്ടോ. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയും അത് വേറൊരു ഫീലാണ്. കോടയിലിങ്ങനെ നമുക്ക് ഇറങ്ങി നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നൊരു സ്ഥലമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗി ആയിട്ടുള്ള സ്ഥലമാണ് കാനനം റിട്രീറ്റ്. ഒരു വലിയ താഴ്ചത്ത് ഒരുപാട് കയറി വരണം. ഇവിടെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയും നമുക്ക് ഇതുവരെ വന്നാൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കുന്ന് കയറി വരണം. നല്ല പിന്നെ കയറ്റമാണ്, നല്ല ചുരമായിരത്തെ റോഡാണ്. അതിലൂടെ കയറി ഒരുപാട് ഇങ്ങനെ മുകളിലേക്ക് വന്നാലാണ് ഈ പൊളി ലൊക്കേഷൻ ഉള്ളത് കേട്ടോ. കണ്ടോ ബാക്കിൽ കാണുന്നത് നമ്മുടെ കോട്ടേജുകളാണ്. അപ്പോൾ പറ്റുന്ന ആളുകൾക്ക് വരിക, കാണുക, ഇത്രയും ഭംഗിയുള്ള പിന്നെ ഭൂമിയുടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോവുക. അപ്പം ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് കുറേ സമയം ഇതിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു. കുറേ സമയം ഈ പാലത്തിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങൾ കേട്ടോ. അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. താഴേക്ക് റൂമിലേക്ക് പോവാണ്. ഒരു 10 മണിയാകുമ്പോഴത്തേക്കൂടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കണം. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനനത്തിലെ പ്രത്യേകത എന്താ അറിയോ, ഭയങ്കര സൈലൻ്റ് ആണ്. ഒരൊച്ചപ്പാടോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമ്മളിങ്ങനെ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ കിളികളുടെ മനോഹരമായിട്ടുള്ള ശബ്ദമല്ല, അത് വേറെ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാനില്ല, അത്രയും സൈലൻ്റാണ്. നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണ്ടോ, വല്ലാത്തൊരു ഫീലാണത്, ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയും ഇത്രയും സൈലൻ്റായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മളവിടേക്ക് പോയി വന്നു, പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഈ റാമ്പ് അത്യാവശ്യം നല്ല കുത്തനെയാണ്, ഒരാൾ പിടിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിട്ടില്ല, ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പറ്റുമായിരിക്കും. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, അത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും വീൽചെയർ ഫ്രണ്ടിലാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഒരു കട്ടിലപ്പടി ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് വീൽചെയറിൽ ചാടി കിടക്കാവുന്നേ ഉള്ളൂ. വിശാലമായിട്ടൊരു ഹോളാണ്, സോഫ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കയ്യോ കഴുകാൻ സൗകര്യമുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ, വിശാലമായിട്ടുള്ള റൂമാണ്, നല്ല അടിപൊളി റൂമാണ്. 3 സൈഡിലും വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിനും തന്നെ 2 ഇഞ്ച് കനത്തിലുള്ളൊരു പിന്നെ സ്റ്റെപ്പാട് വരുന്നുണ്ട്. ഈ സൈഡ് നമുക്ക് വീൽ ചെയറിൽ മറികടക്കാവുന്നേ ഉള്ളൂ. കയറിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ ഹീറ്റർ ഉണ്ട് ചൂടുവെള്ളത്തിനായിട്ട്, നമുക്ക് സുഖമായിട്ട് തന്നെ പിന്നെ വീൽ ചെയറിൽ കയറി ക്ലോസറ്റിലേക്ക് മാറിന്ന് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ വിശാലമായിട്ടുള്ള റൂമാണ്. ഈ കാണുന്ന പോലെ ഡൈനിങ് ഹാളും സോഫയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിലുള്ള കാഴ്ച, പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാവിലെയൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു സുലൈമാനൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു പിന്നെ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കണ്ടോ, ആ ദൂരെ കോടിറങ്ങി കിടക്കുന്ന മലനിരകളൊക്കെ ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റൂമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഉടൻ താമസിച്ച് പിന്നെ ഒരു ദിവസമൊക്കെ പിന്നെ സുന്ദരമായിട്ട് താമസിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ, അടിപൊളി റൂം. അപ്പോൾ കുളമാവ് കാനനം റിട്രീറ്റിൽ നിന്ന് ഞങ്ങൾ പോവാണ്, ഇന്നലെ വന്നതായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇനി ഇങ്ങനെ ചുരം ഇറങ്ങി പോവാണ്. നമുക്ക് കുളമാവ് ഡാം ഒന്ന് പോയി കാണണം, അതിനുശേഷം പുള്ളിക്കാനം വഴി തിരിച്ചു പോകാനാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ശരിക്കും ഇപ്പോൾ തന്നെ പോകാനൊന്നും ആയില്ല, ഇതിപ്പോൾ ഓരോ മണിക്കൂറുകൾ മാറുമ്പോഴും ഫോട്ടോക്ക് പല ജാതി പോസ്റ്റുകൾ കൊടുക്കാനാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ ഫീലിലെ കാഴ്ചകളാണ്, പല സമയത്തും പല വൈബാണ്. ഇപ്പം ശരിക്കും ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കണം, എന്നാലാണ് കറക്റ്റ്ലി ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പല സമയത്തും പല ഫീലിലുള്ള പിന്നെ ആംബിയൻസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ആംബിയൻസും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാം. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഫീലും നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെറ്റ് ചെയ്യാം. ആരെങ്കിലും ഒക്കെ ചോദിക്കുക നമ്മളെ ഇനി വീഡിയോ ഒക്കെ ഇടുമ്പോഴേ. തീർച്ചയായും നമ്മളാളുകൾക്ക് വരാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ റാമ്പ് ഒന്ന് തീർച്ചയായിട്ടും അതുപോലെ എന്തെങ്കിലും കോർഡിനേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇവന്റോ കാര്യങ്ങളോ നമ്മൾ എന്താ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള ഒരു മിഷനോട് കൂടി ഇറങ്ങുന്നതോട് നമുക്ക് താല്പര്യമാണ്, അതുകൊണ്ടാണ്. താങ്ക് യു. ഇപ്പം നമ്മളോട് സംസാരിച്ചതാണ് ഇതിന്റെ ഓണർ കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഓണറും മാനേജറൊക്കെ നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്, കുറേ ഷോട്ടുകളൊക്കെ എടുത്തു തന്നത് അവർ തന്നെയാണ് കേട്ടോ. ജേക്കബ് സാറാണ് ഇവിടുത്തെ മാനേജർ. കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതും റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പം നമുക്ക് സൗകര്യമുള്ള റൂം നോക്കി ബുക്ക് ചെയ്തതെന്നൊക്കെ അദ്ദേഹം തന്നെയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെരുമാറ്റമാണ്. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ടേണിങ്. ഇപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ്, നല്ല ടേണിങ്ങാണ്. ചിലപ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്തിട്ടൊക്കെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പുറത്തുനിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു വാഹനം ബാക്കിലേക്ക് പോയിട്ട് വേണം മറ്റേ വാഹനത്തിനൊക്കെ പോകാനായിട്ട്. നല്ലൊരു നമ്മളല്ലേ കൊടുമ്പളവ് എന്നൊക്കെ പറയുന്നൊരു വളവാണ്. അപ്പുറത്തേക്കൊരു പിന്നെ കൊക്ക പോലത്തെ നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറി വരികയാണെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മളിവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട്.
ഇവിടുന്നൊക്കെ നോക്കിയാൽ ഒരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ അപ്പുറത്തു നിന്നൊരു വണ്ടി വന്നിരുന്നു. അപ്പോൾ ആ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് അവിടെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലേക്ക് നിർത്തുകയാണ് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോവാനായിട്ട്. നല്ല പിന്നെ കട്ടിട്ട് ഒതുക്കിയിട്ടുള്ള റഫായിട്ടുള്ള സ്ഥലമാണ് ഈ ടേണിങ്ങിലൊക്കെ കേട്ടോ. ടാർ ചെയ്ത് മിനുസപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാം, ഒന്ന് ശ്രദ്ധിച്ച് ഇറങ്ങിപ്പോയാൽ മതി. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട വഴിയുണ്ടല്ലോ, അപ്പോൾ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ. ഏകദേശം ഇപ്പോൾ ഒരു പിന്നെ 11 ആയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ്, ഒന്നും മഴയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിന്ന് പിന്നെ വാഗമണ്ണിലേക്ക് ഉള്ള റൂട്ടിലാണ് പോകുന്നത്. അവിടെ കുറേ പിന്നെ ഇവിടുന്ന് കാണുന്ന ദൂരെ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ റൂട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതായത് പിന്നെ ഇവിടുന്ന് പോകുമ്പം മൂലമറ്റം വഴി വാഗമണ്ണിലേക്കുള്ള റൂട്ട് അങ്ങനെ ഇറങ്ങിപ്പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ആ വഴിയിൽ പോകുമ്പോൾ ഒരുപാട് വാട്ടർഫാൾസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുത്ത് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മനോഹരമായിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും അടിപൊളി ലൊക്കേഷൻ. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോഴേ ഇവിടുന്ന് വലിയൊരു പുഴയുടെ ദൃശ്യം കാണുന്നുണ്ട് കേട്ടോ. ഇത് ഏത് പുഴയാണെന്ന് ഇപ്പം ഇനി ഗൂഗിളിലൊക്കെ നോക്കണം, എന്നാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എന്തായാലും മനോഹരമായിട്ടുള്ള പുഴയുടെ പിന്നെ ദൂരത്തുനിന്നുള്ളൊരു കാഴ്ച, രണ്ട് മൂന്ന് ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാനുണ്ട്. ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് മലകൾ കിടക്കുന്നതിൻ്റെ ഇടയിലൂടെ പുഴ ഇങ്ങനെ ഒഴുകി പോവാണ്. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു, ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിനൊക്കെ നല്ല നീല നിറം കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ താഴേക്ക് വ്യൂ പോയിൻറ്റുകളാണ് ഇവിടെ കേട്ടോ. ഈ പാറയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള പിന്നെ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. വാഹനം നിർത്തിയിട്ട് നല്ല അടിപൊളി പിന്നെ ഫോട്ടോജെനിക്കുള്ള സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ഒന്നൊന്നര ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കാണാനുണ്ടല്ലോ. ഇവിടെ അടിയിൽ കാണുന്നത് ആണ് മൂലമറ്റം എന്നാണ് തോന്നുന്നത്. അവിടെയാണ് നമ്മുടെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഇനി പിന്നെ നമ്മളുടെ നാടുകാണി പവലിയൻ വരുന്നത്. നമുക്ക് പിന്നെ ഒരു ദിവസം ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ അവിടെ വന്നിട്ട് നമുക്ക് അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ സൗകര്യമുണ്ട്. അപ്പം ആ ഒരു ലൊക്കേഷനാണ് നമ്മുടെ മുന്നിലിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ അതിൻ്റെ ഗേറ്റ് വരുന്നുണ്ട്, ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഇവിടെയാണ്. ഇത് പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിൽ പല പിന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ നാടുകാണി പവലിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. പവലിയൻ്റെ അവിടുന്ന് 600 മീറ്ററാണ് നമ്മളുടെ കാനനം റിട്രീറ്റൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററൊക്കെ തന്നെ പിന്നെ പവലിയൻ്റെ അടുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ റിസോർട്ടിലൊന്നും പോവാതെ തന്നെ ഈ ഇവിടുന്ന് ഇവിടെ ഒരു ഗാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇതിനകത്ത് ഇന്നലെ കയറി, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ കാണുന്നതാണ് പിന്നെ ഇവിടുത്തെ ഗാലറി. അതുപോലെ തന്നെ ഇവിടെ ഓപ്പണായിട്ട് പിന്നെ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. അപ്പം പിന്നെ ഇതാണ് കാണുന്നത്. അതിൻ്റെ ടെറസിൽ കയറിയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ പറ്റും. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് തന്നെ, നമ്മളാ പിന്നെ റിസോർട്ടിൽ നിന്ന് കണ്ട അതേപോലത്തെ പിന്നെ ഒരു വ്യൂ പോയിൻ്റ് തന്നെ ഇവിടുന്ന് കാണാം. ഇവിടെ ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നാടുകാണി പവലിയൻ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കയറിയിരുന്നു, പക്ഷേ അപ്പം മഴയായിരുന്നു, നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ചോട്ടിൽ പോയിരുന്നാൽ മഴ കൊള്ളാതെ നമുക്ക് ഇരിക്കാനോ കഴിയും, പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മളവിടെ കയറിയില്ല, കാരണം ഇന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സമയം നഷ്ടപ്പെടും. നമുക്കൊരുപാട് വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ പിന്നെ മൂലമറ്റം വാഗമൺ റൂട്ടിൽ പോയിട്ട് കാണാനുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പിന്നെ കുളമാവ് ഡാം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ മെയിൻ റോട്ടിലേക്ക് തൊടുപുഴ പുളിയൻമല റോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുന്നൊരു 5 കിലോമീറ്ററാണ് കുളമാവ് ഡാമിലേക്കുള്ളത്. അപ്പം ഇങ്ങോട്ട് കയറി വരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ തൊടുപുഴ പുളിയൻമല റോഡാണ് കേട്ടോ. അതിൽ നിന്നാണ് മേലിലേക്ക് കയറി പോകുന്നത്. ഇവിടെ ഗേറ്റ് ഉണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങളിനി കുളമാവ് ഡാമിലേക്ക് പോകാൻ പോവാണ്. കുളമാവിലെ കാനനം റിട്രീറ്റിൽ നിന്നുള്ള ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഞങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.